നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചു വന്നാൽ നിങ്ങൾ നിരാശപ്പെടും. നിങ്ങളുടെ നിങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ വിശ്വസിച്ചു വന്നു. സത്യമായിട്ട് ഞാൻ കള്ളവരടുത്തേ പറഞ്ഞിട്ടുള്ളൂ. കള്ളല്ല അത്, അവിടുത്തെ എന്താ പറഞ്ഞത് ഞാൻ പിന്നെ വെച്ചു. ദൃശ്യം വണ്ണ ആക്ച്വലി ഞാൻ ചെയ്യുമ്പോൾ ഞാനതൊരു ഫാമിലി ഡ്രാമയായിട്ട് തന്നെയാണ് കൺസീവ് ചെയ്തത്. അങ്ങനെ തന്നെ മനസ്സിലാക്കിയത്. അവസാനം ഒരു ഒരു സർപ്രൈസിങ് എലമെന്റ് ഉണ്ട്, ഒരു ക്രൈം ഒക്കെ അതിനകത്ത് വന്നു. പക്ഷെ രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു ഒരു ടഗ് ഓഫ് വാറാണത്. ത്രിശിൻ ടു വന്നപ്പോൾ നമ്മളൊക്കെ ഞാനൊക്കെ ഇച്ചിരി പാനിക്കായി. ഇതെങ്ങനെ ഭയങ്കരമായ എക്സ്പെക്ടേഷൻ ആയിരിക്കുമല്ലോ എന്ന് ഓർത്താ. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഭയങ്കര വലിയ ട്വിസ്റ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആൾക്കാരെ ഒന്ന് താത്തിയിടാൻ വേണ്ടി പറഞ്ഞു. ഏതാണ് പക്ഷെ ഈ സിനിമ അതല്ല, ഈ സിനിമ അതല്ല. അത് അല്ല, ഞാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള മൈൻഡ് സെറ്റിൽ വന്ന് കാണാം. അതിനകത്ത് അവരുടെ ചോയ്സ് ആണ്. പക്ഷെ ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, സസ്പെൻസും ട്വിസ്റ്റും പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഈ സിനിമ വൺ ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കും. അത് എന്റെ വാക്കാണ്. എനിക്കറിയോ, അതുകൊണ്ട് നാളെ പ്രേക്ഷകർ സിനിമ കഴിയുമ്പോ ആ പുള്ളി പറഞ്ഞു പറ്റിച്ചില്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. പുള്ളി പറഞ്ഞ വള്ളതായിരുന്നു അത്. അതിനുവേണ്ടി ഞാൻ എടുത്തെടുത്ത് പറയുന്നു. ഇപ്പൊ ഈ സിനിമയാണെങ്കിൽ നേരത്തെ പറഞ്ഞപോലെ ദൃശ്യം ടു വന്നപ്പോഴും അയ്യോ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ദൃശ്യം ത്രീയുടെ ഒരു വൺ ലൈൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ഉണ്ട് എന്ന് സാർ പറഞ്ഞു. പറഞ്ഞിട്ടില്ലല്ലോ, ക്ലൈമാക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. സാധാരണ ഇപ്പൊ ഇങ്ങനെ ക്ലൈമാക്സ് വന്നിട്ട് അതിലേക്കാണോ? അങ്ങനെയൊന്നുമില്ല. അതിന്റെ ദൃശ്യം ത്രീ സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ അത് അവസാനിപ്പിക്കണം. അതെന്നു വെച്ചാൽ ഞങ്ങള് ദൃശ്യം ടു ഒക്കെ കഴിഞ്ഞിട്ട് ലാൽ സാർ എന്റെ വീട്ടിൽ നിന്നാണ്, ഞങ്ങൾ എല്ലാവരുടെ വീട്ടിൽ നിന്നാണ്. അപ്പൊ ഞങ്ങള് ഡിന്നർ കഴിഞ്ഞ് ഞാൻ ലാൽ സാറും പുറത്തിറങ്ങി വർത്തമാനം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ എന്നോട് ചോദിച്ചു ഇതിന് വേറൊരു ഇനിയൊരു പാർട്ടിനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഫസ്റ്റ് കഴിഞ്ഞപ്പോഴും സെക്കൻഡ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷയല്ല ചെയ്തത്. പക്ഷെ തേർഡ് ഉണ്ടെങ്കിൽ അതിങ്ങനെ അവസാനിപ്പിക്കണം എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്. കൊള്ളാലോ, നല്ല ഇതാണോ? ഞാൻ പക്ഷെ അതേ ഉള്ളൂ, എൻ്റെ കയ്യിൽ വേറൊന്നുമില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, നടന്നാ നടന്നു, അല്ലാതെ ഒരു ത്രീ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്യത്തില്ല. എല്ലാരും ഒരുപാട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഭയങ്കര കാണുമ്പോഴത്തേക്ക് പാവം മുഖമുള്ള ഒരു സംവിധായകനാണ്, പക്ഷെ ഇത്രയധികം ഞാൻ എന്റെ ഫസ്റ്റ് സിനിമ ഡിറ്റക്റ്റീവ്, അത് ക്ലൈമാക്സ് എന്നാ തുടങ്ങിയത്. കാരണം അതിനകത്ത് ആ നൂലയിൽ ഇറങ്ങുന്ന ഒരു ഇത് സംഭവം, ആ ഒരു ഐഡിയ കിട്ടിയപ്പോ ഞാൻ അതിൽ നിന്ന് ഞാൻ റിവേഴ്സ് ആ വർക്ക് ചെയ്ത സ്ക്രിപ്റ്റ്. ബാക്കി സിനിമകളൊന്നുമല്ല, ഈവൻ ദൃശ്യം വണ്ണ് പോലും ക്ലൈമാക്സ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പോലീസ് സ്റ്റേഷനൊന്നും അതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഇല്ലായിരുന്നു. അത് പിന്നെ ഇവഞ്ച്വലി അതിങ്ങനെ മാറി 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 വന്നതാണ്. ദൃശ്യം ടുവിന്റെ ഞാൻ എഴുതി ഒരു ഐഡിയ വന്നു കഴിഞ്ഞപ്പോ ദൃശ്യം ടുവിന്റെ ലാസ്റ്റ് ഷോട്ട്, ലാസ്റ്റ് ഫ്രെയിം എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഒരു മരത്തിന്റെ താഴെ പുള്ളി നിൽക്കുന്നതും ആ ഒരു ഫ്രെയിം അതിന്റെ ഇങ്ങനെ ക്രോസ് ചെയ്ത് നടന്നു പോകുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ദിവസം. അതെന്റെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ളു. പക്ഷെ കണ്ടു കഴിഞ്ഞ ഒരു സത്യം പറഞ്ഞു കണ്ടപ്പോ ഭയങ്കര ഒരു പാവം ഉള്ള ഒരു ഫേസ് ആണ്.